ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുനെൽവേലി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. തിരുനെൽവേലി ഹൽവ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്, ഒന്ന് ട്രഡീഷണൽ മെത്തേഡും ഒന്ന് ഈസി മെത്തേഡും. ഈസി മെത്തേഡിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ട്രഡീഷണൽ മെത്തേഡിൽ അവർ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതേ മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡിലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരമ്പരാഗതമായ രീതിയിൽ നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു തിരുനെൽവേലി ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് 8 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പോ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ 8 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിലാണ് നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം ഇനി അങ്ങോട്ട് വെള്ളമൊക്കെ അളന്നെടുക്കാനായിട്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പാലെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കുറേ നേരം കുതിർത്ത് വെച്ചത് കാരണം കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാലെടുക്കാൻ പറ്റും. മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം പാലെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൻ്റെ പാലെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. കാരണം നമ്മളിത് കുറേ നേരത്തേക്ക് വീണ്ടും ഫെർമെൻറ്റേഷന് വെക്കും. ഫെർമെൻറ്റേഷന് വെച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിൻ്റെ പാല് മാത്രമായിരിക്കും നമ്മൾ പിന്നീട് അങ്ങോട്ട് എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ പാലെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം പാലെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാല് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പാലെടുക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം പാലെടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. ഇതിൽ നിന്ന് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്, ഇത്ര മതിയാകും. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയാം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി ഈ നുറുക്ക് ഗോതമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒന്നുകൂടി അരിച്ചൊഴിക്കാം. അതിനുശേഷം ഇനി ഇത് 4 മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതുപോലെ അടച്ചു വെക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ 4 മണിക്കൂറായിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞിരിക്കുന്ന ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പാല് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം. നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല. നമ്മൾ ഈ വെള്ളം ഹൽവയിലിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഹൽവക്ക് ഒരു റോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, റോ സ്മെല്ലും റോ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, ഈ വെള്ളം നമുക്ക് കളയണം. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം കണ്ടില്ലേ നമുക്ക് ആവശ്യമുള്ള പാല് ഇതിൻ്റെ അടിയിൽ അങ്ങനെ ഊറിക്കിടക്കുകയാണ്. നമുക്കിതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വേണം 4 കപ്പ് അളന്നെടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഈ പാല് നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ അടിയിൽ കിടപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് നല്ല പാല് പോലെയായി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് നല്ല പാല് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഈ ഹൽവയിലോട്ട് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള 2.5 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് നെയ്യും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്തിരിക്കുന്ന 2.5 കപ്പ് പഞ്ചസാര എന്നുള്ളത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് വരെ എടുക്കാം. ഇതിൽ 1/2 കപ്പ് നമുക്ക് കാരമലൈസ് ചെയ്യാനുള്ളതും 2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 3 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് കാരമലൈസ് ചെയ്തിട്ട് 2.5 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതേപോലെ ഞാനിതിൽ 3/4 കപ്പ് നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് നെയ്യ് വരെ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതേ സമയത്ത് തന്നെ വേറൊരു പാനിൽ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം.
അപ്പോൾ ഇതേ സമയത്ത് ഇപ്പുറത്തെ അടുപ്പിൽ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെച്ചത് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കളറ് മതി. അധികം കളറാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കളറ് വേണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടി കളറാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി എങ്ങാനും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അതോടെ നമ്മുടെ ഹൽവയുടെ കംപ്ലീറ്റ് ടേസ്റ്റും പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചിട്ട് ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, ഓരോ കപ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ കപ്പായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടുത്ത കപ്പ് ഒഴിച്ചു കൊടുക്കാം, അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും, കണ്ടില്ലേ, ഇതിപ്പോൾ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് കട്ടിയാവുന്ന സമയത്ത് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇളക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് മുഴുവനായിട്ട് വറ്റും. ആ ഒരു സമയത്ത് വീണ്ടും ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നെയ്യ് ചേർക്കും. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് നെയ്യ് വരെ എടുക്കാവുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ഹൽവ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ മാക്സിമം നെയ്യ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. അതും നെയ്യ് ഇല്ലാത്ത, എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത ഗോതമ്പ് ഹൽവയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹൽവക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്തേ പറ്റൂ. കാരണം നമ്മളിതിലോട്ട് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അത് കാരണം പെട്ടെന്ന് തന്നെ അടുക്ക് പിടിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് നെയ്യ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയ്ക്കൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ ഇളക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ 50 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നെയ്യ് ചെറുതായിട്ട് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് വിട്ടുവരാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അതിൽ കൂടുതൽ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും. അപ്പോൾ ഇതിപ്പോൾ നെയ്യ് ചെറുതായിട്ട് വിട്ടുവരാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ട്രഡീഷണൽ തിരുനെൽവേലി ഹൽവയിൽ നട്ട്സ് ഒന്നും ചേർക്കില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് കാരണം കുറച്ച് രുചി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ നെയ്യ് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നെയ്യ് വിട്ടുവരാൻ തുടങ്ങുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഹൽവ കുറച്ചുകൂടി ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ നമ്മുടെ തിരുനെൽവേലി ഹൽവയുടെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല കണ്ണാടി പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവ. നമ്മളിതിങ്ങനെ പാലെടുത്ത് ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല കണ്ണാടി പോലെ കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് കട്ടിയിലാണ് നമുക്ക് കിട്ടുക. ഈ ഹൽവ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം. അതുപോലെ ഹൽവ തയ്യാറാക്കിയിട്ട് ചൂടോട് കൂടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഒരു വാഴയില കൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിക്കും. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഹൽവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് ഈ ഒരു തിരുനെൽവേലി ഹൽവക്ക്. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഈ ഹൽവ നമുക്കിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നില്ല, ഒരു ജെല്ലി പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം നമ്മളിത് വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങ് അലിഞ്ഞും പോകും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.